ഹായ് എൻ്റെ പേര് മുഹമ്മദ് ഫവാസ് ഞാൻ കൊല്ലം ട്രാവംങ്കൂർ മെഡിക്കൽ കോളേജിലെ ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റാണ് ഈ കോവിഡ് മഹാമാരി പടർന്നു പിടിക്കുന്ന സമയങ്ങളിൽ നമുക്ക് അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ് കോവിഡ് എങ്ങനെ വീട്ടിൽ ടെസ്റ്റ് ചെയ്യാം എന്നുള്ള ഈ കോവി സെൽഫ് എന്നുള്ള ഈ പാക്കറ്റ് ഇത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് പരിചയപ്പെടുന്നത് പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കുന്നത് കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ പലരും മടിക്കുന്ന ഒരു കാര്യമാണ് ഒരു ലാബിലോ ഹോസ്പിറ്റലിലോ പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്നും കോവിഡ് കിട്ടുമ്പോൾ എന്നുള്ള പേടി മൂലം പലരും ടെസ്റ്റ് ചെയ്യാൻ മടിക്കാറുണ്ട് ഇങ്ങനെയുള്ള സമയങ്ങൾക്ക് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ആയിട്ടുള്ള ഒരു സാധനമാണ് കോവിസെൽ എന്നുള്ള ഈ കിറ്റ് ഇത് ഇന്ന് പ്രമുഖമായ മാർക്കറ്റുകളിലും മെഡിക്കൽ സ്റ്റോറുകളിലും ഓൺലൈൻ സ്ഥാപനങ്ങൾ ലഭ്യമാണ് മൈ ലാബ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇത് അവതരിപ്പിച്ചത് നമുക്ക് ഈ കിറ്റ് നോക്കുമ്പോൾ ഇത് പൂർണ്ണമായും ഏറെ ഫില്ലായി നല്ല രീതിയിലാണ് കവേഡാണ് ഈ കിറ്റ് നമുക്കിതൊന്ന് പൊട്ടിച്ചതിനകത്തുള്ള സാധനങ്ങൾ ഇത് പരിചയപ്പെടുകയും ഇതെങ്ങനെ ടെസ്റ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം അപ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിൻ്റെ അകത്ത് ഒരു ക്യു ആർ കോഡ് ഉണ്ട് ആദ്യമായി നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ ടാബിലോ എന്തിലാണെന്ന് വെച്ചാൽ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് അത് അതിലെ വിവരങ്ങൾ നമ്മൾ കൃത്യമായി കൊടുക്കേണ്ടത് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്ക് വളരെ അത്യാവശ്യമായൊരു കാര്യമാണ് ഇതിനകത്ത് വരുന്ന ഒരു സാധനം ഒരു ആൻറ്റിജൻ ടെസ്റ്റിംഗ് കിറ്റ് എന്ന് പറഞ്ഞൊരു സാധനം വരുന്നുണ്ട് ഇതിനകത്താണ് നമ്മുടെ ആ ഒരു സ്ലൈഡ് വരുന്നത് ഇങ്ങനൊരു സ്ലൈഡ് വരുന്നുണ്ട് പിന്നെ വരുന്നത് മെഡിസിനുള്ളൊരു ബോട്ടിൽ വരുന്നുണ്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒരു ലീഫ്ലെറ്റ് വരുന്നുണ്ട് ഒരു ഡിസ്പോസിബിൾ ബാഗ് വരുന്നുണ്ട് അത് കൂടാതെ ഈ രീതിയിലുള്ളൊരു നെയ്സൽ സോബ് വരുന്നുണ്ട് ഇത് പൊട്ടിച്ച് ഉപയോഗിക്കുന്നതിന് മുമ്പ് തീർച്ചയായും സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയായി കഴുകേണ്ടതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആർക്കാണോ ടെസ്റ്റ് ചെയ്യുന്നത് അയാളുടെ ഒപ്പം ഒരു സഹായി ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് സഹായി തീർച്ചയായും കൈയും ഒക്കെ വൃത്തിയായി കഴിയ ശേഷം നമ്മുടെ നെയ്സൽ ട്യൂബ് പൊട്ടിച്ച് ഈ രീതിയിൽ പൊട്ടിക്കുക പൊട്ടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിൻ്റെ അറ്റത്ത് ഒരു കോട്ടൺ ഉള്ളൊരു പോഷനുണ്ട് ഈ പോഷനിൽ കൈ ഒന്നും തൊടാതെയും താഴെയൊന്നും വെക്കാതിരിക്കുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിനുശേഷം ഇത് നേരെ സഹായി രോഗിയുടെ മൂക്കിലേക്ക് പരമാവധി അകത്തേക്ക് കയറ്റി ഒന്ന് ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക മൂക്കിനകത്ത് വെച്ച് നല്ല രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക അപ്പോൾ ഇതിനകത്ത് കുറച്ച് സാമ്പിൾസ് പറ്റുന്നതാണ് അത് നമ്മൾ ഇതെടുത്ത ശേഷം ഇതിൻ്റെ ഈ ലിക്വിഡ് ഉള്ള ഈ ട്യൂബിൻ്റെ ഫാഗ് ഓപ്പൺ ചെയ്യുകയും ഈ സ്വാബ് ഇതിനകത്തേക്ക് വെച്ച് നല്ല രീതിയിൽ ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക റൊട്ടേറ്റ് ചെയ്യുന്നതിന് ശേഷം ഈ സ്വാബ് ഒടിച്ചു മാറ്റി ഈ ട്യൂബ് അടച്ച് ഈ ട്യൂബിൻ്റെ മറ്റൊരു ഭാഗമുണ്ട് ഈ ഭാഗം ഇതിലേക്കിട്ട് ഈ രീതിയിൽ അടച്ച ശേഷം നല്ല രീതിയിൽ ഷെയ്ക്ക് ചെയ്യുക അതിന് ശേഷം നമ്മുടെ ടെസ്റ്റിംഗ് കാർഡ് എടുത്ത് ടെസ്റ്റിംഗ് കാർഡിലെ മോഡിലേക്ക് ടെസ്റ്റിംഗ് കാർഡിൽ ഇവിടെ ഈ ലിക്വിഡ് ഒഴിക്കാൻ ഒരു സ്പേസ് ഉണ്ട് അവിടേക്ക് രണ്ടോ മൂന്നോ തുള്ളി ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക തുടർന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഇത് സൂക്ഷിച്ച് ഒരിടത്ത് അനക്കാതെ വെക്കാവുന്നതാണ് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഈ കാർഡ് എടുത്ത് നോക്കുമ്പോൾ അതിൽ ഒരു റെഡ് ലൈൻ ആണ് കാണുന്നതെങ്കിൽ അത് ടെസ്റ്റ് നെഗറ്റീവും രണ്ട് റെഡ് ലൈൻ കാണുന്നെങ്കിൽ ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും പോസിറ്റീവ് എന്നുവെച്ചാൽ അയൽ കോവിഡ് പോസിറ്റീവ് രോഗിയാണ് നിങ്ങൾ എല്ലാവരും ഇത് കണക്കുള്ള ടെസ്റ്റുകൾ ചെയ്തു നോക്കുക നമ്മളുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ അയൽക്കാരുടെയും മറ്റു സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ അത് കണക്കുള്ള പ്രിക്കോഷൻസ് നമ്മൾ തീർച്ചയായും എടുത്ത് വേണം മുന്നോട്ട് പോകുന്നതിന് നമ്മുടെ ഈ കിറ്റിൽ അത് കണക്ക് തന്നെ ഒരു ഡിസ്പോസിബിൾ ബാഗ് അവൈലബിൾ ആണ് നമ്മൾ ഈ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ ശേഷം ഈ ഡിസ്പോസബിൾ ബാഗിൽ ഈ സാമ്പിളുകളെല്ലാം ഇട്ട ശേഷം അത് പൂർണ്ണമായി കത്തിച്ച് കളയുകയോ ആ രീതിയിൽ ഡിസ്പോസ് ചെയ്യാണ് വേണ്ടത് ഇതങ്ങ് നമ്മൾ ടെസ്റ്റ് ചെയ്ത ശേഷം നമ്മുടെ പരിസരത്തിലേക്ക് വലിച്ചെറിയാതിരിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇതുമൂലം വേറൊരാൾക്ക് രോഗമുണ്ടാകുന്നത് തടയാൻ ഇത് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും ഈ കോവിഡ് കാലത്ത് നമുക്കെല്ലാം ഇത് കണക്കുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് നമുക്ക് നല്ല ആരോഗ്യത്തോടെ മുന്നേക്ക് പോവാം